കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ ഒരു ചങ്ങായി കൂടി എറണാകുളത്ത് നിന്ന് നേരെ വയനാട്ടിലേക്ക് ഒരു യാത്ര പോയി. ഉല്ലാസയാത്ര ഒന്നും അല്ലേ, എറണാകുളത്ത് ചൂടെല്ലാം ഭയങ്കര കൂടുതലല്ലേ. അപ്പോൾ 4 ദിവസം തണുപ്പിൽ നിന്നിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നേരെ വയനാട്ടിലേക്ക് വിട്ടതാണ്. മാത്രമല്ല ഈ ബ്രഹ്മപുരം പ്ലാന്റിൽ കത്തിയതിന് ശേഷം ഉണ്ടല്ലോ ഇത് അടുത്ത വായുവിലെ ചോദിച്ചിട്ട് ആകെ നാനാവലായി കിടക്കുന്ന സമയത്താണ് നമുക്ക് എന്നാൽ പിന്നെ പോയിട്ട് 4 ദിവസം നിന്നിട്ട് വരാമെന്ന് വിചാരിച്ച് പോയത്. എറണാകുളത്ത് ഞങ്ങൾ പുറപ്പെടുന്ന സമയത്ത് മഴ പിടുത്തോ മൂടം കെട്ടലോ കാർമേഘത്തിൻ്റെ യാതൊരു സൂചനയും ഉണ്ടായില്ല. പക്ഷേ ചുരം കയറുന്ന സമയത്ത് പോരെ പോലത്തെ മഴയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മഴ ഈ വേനൽക്കാലത്ത് കാണുന്നത്. കണ്ട എതിരെ വരുന്ന വണ്ടിയിൽ ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങളങ്ങനെ പോയി വയനാട് വിചാരിച്ച എല്ലാം കൊളമായി. കാരണം മഴയത്ത് പുറത്തിറങ്ങി എന്നാൽ ഈ ചൂടുന്നൊരു ആശ്വാസം ഉണ്ടല്ലോ എന്നുള്ള ഇതിലാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ അതിൻ്റെ ഒരു ആകെ കൺഫ്യൂഷനായി നമുക്ക് ഇതിന് പോകണോ തിരിച്ചു വരണോ ഇത് എന്താണ് അവസ്ഥ. കാരണം അത്രക്കും വലിയ കാറ്റ് മഴ പോലത്തെ സംഭവമാണ്. പക്ഷേ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങളെല്ലാം ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും ഈ PWD റെസിഡൻസിനെ കൂടി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. കാരണം നമുക്ക് താമസിക്കാൻ ഏറ്റവും വേർഡ് പോയി കഴിഞ്ഞാലും ഇന്ന് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ ഗവൺമെൻറ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ PWD റെസ്റ്റ് ഹൗസ്. ഇപ്പോൾ ഈ റൂം കണ്ട 2 പേർക്ക് താമസിക്കാൻ പറ്റുന്ന അടിപൊളി വിശാലമായ സൗകര്യത്തിലുള്ള വളരെ വൃത്തിയുള്ള റൂമാണിത്. അപ്പോൾ ഈ റൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ബെഡ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ടേബിളും കോട്ടും എല്ലാം ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ സൗകര്യവും ഉണ്ട്. അത് നമുക്ക് കൊതുകുവല ഉണങ്ങി മുകളിൽ കൂടി ഇടാം. പിന്നെ കണ്ടത് എത്ര വൃത്തിയിലെ നീറ്റായിട്ടാണ് അവരിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്ക്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട 2 ടേബിൾ ചെയർ ടിവി എല്ലാം ഉണ്ട്. ഇത് കണ്ട ബാത്റൂമിൻ്റെ സാഡിൽ എത്ര നല്ല വൃത്തി നോക്കി ഒരു കിച്ചൺ പോലെയുടെ സെറ്റ് ചെയ്ത് വെച്ചാണ് നമുക്ക് വാഷ് ബേസിനൊക്കെ ഉള്ളത് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇത് നോക്കി നമ്മളിത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ബാത്റൂമിൻ്റെ ഈ ഒരു സംഗതിയെല്ലാം ഇവിടെ നോക്കുക. നിങ്ങൾ എത്ര വൃത്തിയായിട്ടാണ് ഇവർ കേസ് ആയത് PWD റെസ്റ്റ് ഹൗസിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം വയനാട് മാനന്തവാടി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൊരു ലോഡ്ജിലേക്ക് പോയി. ആ ലോഡ്ജിൽ ചെന്നിട്ട് അതിനകത്ത് അവർ 600-700 രൂപ റൂമിന് വേണമെന്ന് പറഞ്ഞു. അതൊരു തരികിട റൂമാണ്. മാത്രമല്ല കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊന്നും അവിടെ ഉണ്ടായില്ല. പിന്നെ സ്വന്തം റിസ്കിൽ അറിയാത്തൊരു നാട്ടിൽ കാറിൽ പാർക്ക് ചെയ്താൽ റിസ്ക്കല്ലെന്ന് വിചാരിച്ച് ഞങ്ങൾ എന്താക്കി നേരെ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് വന്നു. KSRTC ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ ആ ഡോർമെറ്ററി സൗകര്യം ഉണ്ടല്ലോ. പക്ഷേ അവിടെ എത്തുമ്പോൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര ഡിമാൻഡ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ KSRTC ബസ്സിൻ്റെ തൊട്ടിപ്പുറത്തന്നെയുള്ള ഇത് നമ്മൾ വെച്ചാലുണ്ട് കേട്ടോ. അതൊക്കെ KSRTC ബസ്സിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഈ റെസ്റ്റ് ഹൗസിലേക്ക് നമ്മൾ വന്നത്. അവിടെ വന്നിട്ടായിട്ട് നമ്മൾക്ക് റൂമുണ്ട്, പക്ഷേ ഓൺലൈനിൽ നിങ്ങൾ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അവരെന്നിട്ട് എന്താക്കിയെന്ന് വെച്ചാൽ ഞങ്ങളോട് ഓൺലൈനിൽ വേണ്ട, നമ്മൾ ഇവിടെ തന്നെ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ട് 400 രൂപയ്ക്കാണ് നമുക്ക് ആ റൂം കിട്ടിയത്. കണ്ട എത്ര വളരെ കൃത്യം നീറ്റായിട്ടുള്ള സ്ഥലം നിങ്ങൾ നോക്കി. അപ്പോൾ നമ്മളിത് പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ഇതുപോലെ വയനാട്ടിലേക്കോ അല്ലെങ്കിൽ കേരളത്തിലെ ഏത് ഭാഗത്തേക്ക് ആദ്യം പോകുന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം PWD റെസ്റ്റ് ഹൗസിനെ കുറിച്ച് അന്വേഷിക്കണം. ഇതിപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സീനാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ കൃത്യ ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. അതായത് ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് 150-200 മീറ്റർ പോയി കഴിഞ്ഞാൽ KSRTC സ്റ്റാൻഡാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ലെഫ്റ്റ് സൈഡിലോട്ട്. നമ്മൾ ബാണാസന അണക്കെട്ട് കാണാൻ വേണ്ടിയിട്ടാണ് രാവിലെ പോകുന്നത്. നമ്മൾ ഈ വീഡിയോ കുറേ ചെയ്യുന്നൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ അതൊക്കെ ബോറാവും. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വീഡിയോയിൽ ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വലിയൊന്നും അറിയാനൊന്നുമില്ല. പക്ഷേ ഈ റെസ്റ്റ് ഹൗസിനെ കുറിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാത്തവർക്ക് അറിയാത്തവർക്ക് ഒരു ഉപകാരം ഉണ്ടായിക്കൊണ്ടെന്ന് മാറുന്നത് മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്തത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് കണ്ടത് നേരെ ഇപ്പോൾ ഇതിൽ ഇങ്ങനെ കുറച്ചും കൂടെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു റോഡാണ്. ആ റോഡാണ് നേരെ മാനന്തവാടിക്ക്. അതിപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ മാനന്തവാടി സിറ്റിയിൽ നിന്ന് ഒരു 200-300 മീറ്റർ താഴ്ച മാത്രമാണ് താഴോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലോട്ടാണ് KSRTC സ്റ്റാൻഡിലോട്ട് പോകുന്ന ഇട ഭാഗത്താണ് ഈ ഒരു പിടിയിടുപ്പിളി റെസ്റ്റോർട്ട്. കണ്ട ഈ ലെഫ്റ്റിലോട്ട് പോകുന്നതാണ് മാനന്തവാടി സിറ്റിയിലേക്ക്. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ പോയാൽ മതി. ഇപ്പോൾ ഈ ബസ്സിൽ പോകുന്ന മാനന്തവാടിയിലേക്കാണ്. അപ്പോൾ നമ്മൾ എന്താക്കിയെന്ന് വെച്ചാൽ നേരെ മാനന്തവാടിയിൽ നിന്ന് ഇപ്പോൾ ഇന്നലെ മാനന്തവാടിയിൽ കറങ്ങിയതാണ്. എന്നിട്ട് നേരെ അത് പോയിട്ട് ഇവിടുന്ന് ഇപ്പോൾ ബാണാസുര സാഗർ അണക്കെട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഈ ബാണാസുര സാഗർ അണക്കെട്ട് പിന്നെ ആടെ അങ്ങനെ കുറേ സ്ഥലത്തുനിന്ന് ഞങ്ങൾ കറങ്ങി. അപ്പോൾ അതിൻ്റെ ഇവിടെ കണ്ട ഇവിടെ നമ്മൾ വരുമ്പോണ്ടായി മഴയൊന്നും ഇവിടെ ഇല്ല. അതാണ് ഏറ്റവും ഭയങ്കര കാര്യം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാലാവസ്ഥ, നല്ല ക്ലൈമറ്റ്, വളരെ നീറ്റ് ആൻഡ് ക്ലീന്, നല്ല തണുപ്പുണ്ട്. നമുക്ക് പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു എൻജോയ്മെൻ്റ് എല്ലാം ഒരു ഇതാണ്. അങ്ങനെ ഞങ്ങൾ നേരത്തെ ചെന്നിട്ട് എന്താക്കിയെന്ന് വെച്ചാൽ ബാണാസുര സാഗറിൻ്റെ അണക്കെട്ടിൻ്റെ താലേക്ക് പോയി. അപ്പോൾ എന്നിട്ട് ആടുന്ന് നമ്മൾ എന്താക്കിയെന്ന് വെച്ചാൽ ആടുന്ന് ടിക്കറ്റ് എടുക്കണം തോന്നുന്നു, ഒരു 10 രൂപ. അത് ഞങ്ങൾക്ക് ഓർമ്മയില്ല. അത് നമ്മൾ ചങ്ങയ്യാണെന്ന് എടുത്ത് അങ്ങനെ ഞങ്ങൾ എന്താക്കി ടിക്കറ്റ് എടുത്ത് നേരെ സാഗറിൻ്റെ അണക്കെട്ടിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇതാണ് അണക്കെട്ട് പോകാനുള്ള വൈ. അപ്പോൾ വളരെ എന്താ പറയുക, നല്ല അന്തരീക്ഷമാണ്. ഉച്ച സമയത്ത് പോലും ചൂടില്ലാത്ത വളരെ നല്ല നീറ്റ് ക്ലീൻ എന്താ പറയുക. അപ്പോൾ നമുക്ക് സംഭവമല്ല, ഇതിനെ കൂടെ ഞങ്ങൾ മുകളിലോട്ട് പോകുമ്പോൾ ഒരു കമ്പീമിനെ കൂടിയിട്ട് ആളുകൾ താഴോട്ട് ഇങ്ങനെ ഷൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നില്ല. അപ്പോൾ സംഭവം എന്താണെന്നറിയാം, മുകളിൽ പോയി കഴിഞ്ഞാൽ ആടുന്ന് ഇതുപോലെ താഴോട്ട് ഇങ്ങനെ കമ്പീമ്പല് ഊർന്നിറക്കേണ്ട ഒരു പരിപാടിയുണ്ട്. അതിന് എന്തൊരു പേര് പറയാം, പേര് ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇത് കാണാൻ നല്ല രസമാണ്. നമ്മൾ ശരിക്കും ഒരിക്കലും പ്രാന്താണ്. ടിക്കറ്റ് കൊടുത്തിട്ട് ഇത്ര റിസ്ക് എടുത്തിട്ട് ഹൈ റിസ്ക് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്ന കാര്യമുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു എൻജോയ്മെൻ്റ് ആണ്. കണ്ട പോകുന്ന പോക്കുണ്ടാവും. അപ്പോൾ ഇതുമാത്രം ഏതോ മെഡിക്കൽ കോളേജ് പിള്ളേർ വന്നതാണ്, വയനാട് ഇത് ആന്ധ്രാപ്രദേശിൽ നിന്ന് കണ്ടു വന്ന ഹൈദരാബാദിൽ നിന്ന് വന്ന മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾ അവരെ കണ്ടു വളർന്നു പിന്നെ. അപ്പോൾ ഇവരെല്ലാം ആണുങ്ങൾ പെണ്ണുങ്ങളെല്ലാം ഇനോടിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നല്ല രസമാണ് പരിപാടി. അപ്പോൾ ഇത് നമ്മൾ ബാണാസുര സാഗർ അണക്കെട്ടിൻ്റെ മുകളിലെത്തിയിട്ടാണ് നമ്മൾ കാഴ്ചയാണ്. ഇവിടെ ഭയങ്കര സോളാർ പാനൽ ഇങ്ങനെ അടുക്കി വെച്ച് കാണാം. ഇവിടെ കുറച്ച് നല്ല ചൂടലുണ്ടട്ട. അപ്പോൾ ഈ വയനാടിൻ്റെ ഒരു നല്ല കാറ്റിലോട്ട് ഇതിനകത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്ത് രസമുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഈ കൂടുതൽ വീഡിയോ ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുവന്നില്ല. എന്നാലും നിങ്ങൾക്ക് ഈ വീഡിയോ ആ PWD റെസ്റ്റ് ഹൗസ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു ആ ഒരു ദൃശ്യഭംഗി നമ്മൾ നോക്കിയാൽ സിനിമയിൽ കാണുന്ന പോലെയാണ് അവരുടെ കാഴ്ച. പക്ഷേ ആൾക്കാരെല്ലാം ഭയങ്കര കുറവാണ്. അത് എന്തുകൊണ്ടെന്നുള്ളത് അറിയില്ല. കുറച്ച് ഒരുപക്ഷെ കുറേ ദൂരെ യാത്രക്കൊക്കെ ഇങ്ങനെ വരാൻ വേണ്ടി.
കണ്ടോ, ഏടെ പോയി കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു സംഭവങ്ങൾ അവിടെ ഉണ്ടാവും. ഇവർ കണ്ട അവരവരെ ആ ഒരു സ്ഥലം എത്ര ജാഗ്രതയോടെ പ്രൊട്ടക്ട് ചെയ്ത് സൂക്ഷിക്കുന്നതാണ് ഇത്. കണ്ട ഇവിടെ നമ്മൾ നോക്കുമ്പോൾ താഴോട്ട് ആ കമ്പിവരെ കൂടെ പോകുന്നിപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഇവിടുന്ന് മുകളിൽ നിന്ന് ആണുങ്ങൾ പെണ്ണുങ്ങളെല്ലാം താഴ്ന്ന് മുകളിലേക്ക് പോകും, എന്നിട്ട് ആർന്ന് കയറിയത് ഇങ്ങനെ. ഇത് നാരായണ സുബ്രഹ്മണ്യൻ്റെ അതൊരു സ്വഭാവമാണ്. ഈ കല്ലൂറ്റ അവിടെ മുകളിൽ കയറി പിന്നെ വീണ്ടും കല്ലെടുത്ത് അവിടെ താഴേക്ക് എന്ന് പറഞ്ഞാൽ ഈ പിള്ളേരെ താഴെത്തിന് വീണ്ടും തണ്ടെന്ന് പറഞ്ഞാൽ മുകളിലോട്ട് പോകും. മുകളിലോട്ട് പോയിട്ട് ആർന്ന് വീണ്ടും തണ്ടെന്ന് പറഞ്ഞാൽ ഇത് നേരെ ഇതേപോലെ താഴേക്ക് വരും. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ്മെൻ്റ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. കൂടുതൽ വീഡിയോ വലിച്ചു നിൽക്കുന്നത് നിങ്ങൾ ബോറടിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു.